സംസ്ഥാന കേരളോത്സവത്തിൽ മലയാളം പ്രസംഗത്തിൽ ഇപ്രാവശ്യം സംസ്ഥാന കേരളോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഹരികൃഷ്ണനാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഹരികൃഷ്ണൻ വരുന്നത്. നമുക്ക് ഹരികൃഷ്ണന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതായത് സംസ്ഥാന കേരളോത്സവത്തിൽ ആദ്യമായിട്ടാണോ അതോ മുൻപ് മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ കേരളോത്സവത്തിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്, ആദ്യത്തെ തവണയാണ് മത്സരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ മത്സരം? എങ്ങനെയായിരുന്നു? നല്ല നിലവാരത്തിലുള്ള മത്സരം തന്നെയായിരുന്നു? ആ, മത്സരത്തിൻ്റെ നിലവാരം നമുക്ക് സംശയം വരേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഏജ് ലിമിറ്റ് ഇല്ലാത്തൊരു മത്സരമാണ്. 15 മുതൽ 40 വരെ എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ, വ്യത്യസ്ത ആശയ പരിസരങ്ങളിൽ ഒരുപാട് പേര് മത്സരിക്കാൻ വരുന്ന മത്സരമാണ് പ്രസംഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവാരത്തകർച്ച എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മത്സരങ്ങളും വളരെ നിലവാരം പുലർത്തുന്ന തരത്തിലുള്ള മത്സരങ്ങൾ തന്നെയായിരുന്നു. എന്തായിരുന്നു ഇപ്രാവശ്യത്തെ വിഷയം? എന്തായിരുന്നു നമ്മുടെ സംസ്ഥാന തലത്തിലെ വിഷയം എന്ന് പറയുന്നത്? വിശ്വാസം, അന്ധവിശ്വാസം, ശാസ്ത്രം എന്ന വിഷയമായിരുന്നു. എനിക്ക് തോന്നുന്നത് വളരെ കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ സംസാരിച്ച് പഴകിയൊരു വിഷയമാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് വ്യത്യസ്തമായ തരത്തിൽ സമീപിക്കാൻ കഴിയുന്നൊരു വിഷയമാണത്. ഈ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രം ഓരോ കാലത്തും വികസിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ വിഷയത്തിൽ കൂടുതൽ സംഭാവന നൽകാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിപ്പോൾ MSc കഴിഞ്ഞിട്ട് 2 വർഷമായി. പരീക്ഷകളുടെയൊക്കെ തയ്യാറെടുപ്പുമായിട്ട് വീട്ടിൽ തന്നെ. സ്കൂൾ തലം മുതലേ പ്രസംഗ മത്സരങ്ങൾക്ക് പോകുന്ന ആളാണ്. LP സ്കൂൾ തൊട്ടേ ഈ കലോത്സവങ്ങളിൽ മത്സരത്തിന് പോകുന്ന ആളാണ്. ഒരുപാട് സ്റ്റേജ് കയറിയിട്ടുള്ള വ്യക്തിയായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ, അതോ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടാണോ അറിവുകളൊക്കെ കിട്ടുന്നത്? ആ കാര്യങ്ങൾ എങ്ങനെയാണ്? അല്ല, ഈ പ്രസംഗ മത്സരത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പകിട്ട് വളരെ കുറഞ്ഞൊരു ഇനമാണ് പ്രസംഗം എന്ന് പറയുമ്പോൾ. ബാക്കി നമ്മളിപ്പോൾ മൈമോ ഇപ്പോൾ പദ്യപാരായണമോ കവിതാപാരായണമോ ഇതൊക്കെ നടക്കുന്നൊരു സ്റ്റേജും പ്രസംഗം നടക്കുന്നൊരു സ്റ്റേജും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ആരും ഉണ്ടാവില്ല പ്രസംഗത്തിന്. ഈ പകിട്ട് കുറവാണ്. പക്ഷേ പ്രസംഗ മത്സരമെന്ന് പറയുന്നത് അതൊരു തരത്തിലൊരു മനുഷ്യൻ നൈമിഷികമായി എങ്ങനെ ഒരു വിഷയത്തെ അവലോകനം ചെയ്തിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ്. ഇപ്പോൾ LP തലം വരെയുള്ളൂ നമുക്ക് നേരത്തെ വിഷയം തരുന്നത്. UP തലം തൊട്ടായാലും ഇപ്പോൾ കേരളോത്സവത്തിനായാലും ഒക്കെ നമ്മൾ പ്രസംഗിക്കാൻ വേദിയിൽ കയറുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രമേ നമുക്ക് വിഷയം തരൂ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ലോകത്തിന് കീഴിൽ ഈ ആകാശത്തിന് കീഴിലോ മുകളിലുള്ള ഏതിനെ പറ്റിയും വിഷയം വരാം. അപ്പോൾ നമ്മൾ എന്ത് യുദ്ധത്തിനും സജ്ജമായി വേണം ഒരു പ്രസംഗ മത്സരത്തിന് വരാൻ. ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പ്രസംഗിക്കാനുള്ള വിഷയം കിട്ടാം. നമ്മളതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു പ്രായം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് തന്നെ പ്രസംഗവേദികളിൽ മത്സരിക്കാൻ പോകുമ്പോൾ നമ്മൾ പിന്തള്ളപ്പെട്ട് പോകാതിരിക്കാനാണ്. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. എന്ത് വിഷയം കിട്ടിയാലും നമുക്കൊരു 5 മിനിറ്റ് സംസാരിച്ച് പിടിച്ച് നിൽക്കാനുള്ള ഒരു സ്റ്റഫ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വായിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് കൃത്യമായി വായിക്കാതെയും നമ്മുടെ അറിവ് പുതുക്കാതെയും അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ശാസ്ത്രം, അന്ധവിശ്വാസം പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പണ്ട് കൂട്ടുകയും സംസാരിക്കുന്നതാണ്. പണ്ട് സംസാരിച്ച് തന്നെ ഇപ്പോഴും സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊരു നല്ല പ്രാസംഗികനല്ല. നല്ല പ്രാസംഗികനാവാൻ നമ്മൾ സ്ഥിരം പുതുക്കിക്കൊണ്ടിരിക്കണം എന്നതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു അനുഭവം. പുതുക്കലിൻ്റെ ഒരു അനുഭവമാണ് നമുക്ക് എപ്പോഴും ഈ പ്രസംഗവേദികൾ തരാറുള്ളത്. ഹരികൃഷ്ണൻ പറയണ്ടായി അപ്ഡേറ്റഡ് ആവണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരുപാട് കുട്ടികൾക്ക് സംശയം ഉണ്ടാകും എന്താണ് നമുക്ക് ഈ ഒരു പ്രാസംഗിക ആവണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അവരോട് എന്താണ് ഈ പുതുതലമുറയോട് പറയാനുള്ള കാര്യം എന്താണ്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളായാലും സ്കൂൾ തലത്തിൽ നമ്മൾ പിന്തുടരുന്ന ഒരു രീതി അതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു 5-6 കവിതയുടെ തുടക്കത്തിലുള്ള ഒരു 2 വരി പഠിച്ചു വെക്കും. ഏത് വിഷയം കിട്ടിയാലും നമ്മൾ ഈ വരിയിലാണ് പറഞ്ഞു തുടങ്ങുന്നത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കവിത പാടിയിട്ടേ തുടങ്ങാവൂ, അല്ലെങ്കിൽ ഒരു കവിത പാടി അവസാനിപ്പിക്കാവൂ, അങ്ങനെയൊക്കെയുള്ള ഈ പ്രസംഗ സംബന്ധിയായ കുറച്ച് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ഒരുപാട് പേരുടെ ഇടയിൽ കണ്ടുവരാറുണ്ട്. ഞാൻ പറയുന്ന അത്തരത്തിലുള്ള ഒരു ചട്ടക്കൂടിൽ നിന്നൊക്കെ പ്രസംഗം മാറണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമ്മളൊക്കെ ഈ പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് പ്രസംഗിക്കുന്നതിനിടയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആലങ്കാരികത കുറച്ചിട്ട് വസ്തുത പറയുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് പ്രസംഗത്തിൽ. പ്രസംഗം ഉറപ്പായിട്ടൊരു കലാമത്സരമാണ്. അവിടെ നമുക്ക് കാൽപ്പനികത ഇല്ലാതെ പ്രസംഗിക്കാൻ പറ്റില്ല. കാൽപ്പനികമായി പറയുമ്പോഴൊരു പ്രസംഗം സുന്ദരമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ വസ്തുതയെയാണ് കാൽപ്പനികവൽക്കരിച്ച് പറയേണ്ടത്. വസ്തുതകളല്ലാത്തതിനെ കാൽപ്പനികവൽക്കരിക്കുന്നത് വലിയ പ്രശ്നമാണ്. അപ്പോൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കേട്ടിരിക്കുന്നവർക്ക് കവിത കേൾക്കാനോ അല്ലെങ്കിൽ അവരെ കാൽപ്പനികമായി ഭ്രമിപ്പിക്കുന്നതോ ആയൊരു സംഭവം ആകരുത്. കൃത്യമായും നമ്മളൊരു 5 മിനിറ്റ് പ്രസംഗം നടത്തുമ്പോൾ അത് കേട്ട് കഴിയുന്ന ഒരാളിന് ഇതിൽ ഇന്ന ഇന്ന വിവരങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ പ്രസംഗം കേൾക്കുന്ന 5 മിനിറ്റിന് മുമ്പ് അയാളൊരു വിഷയത്തെപ്പറ്റി എന്ത് ധരിച്ചു വെച്ചിരുന്നോ അതിൽ നിന്ന് വ്യത്യസ്തമായി അയാൾക്ക് ചിന്തിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്ന തരത്തിലാവണം നമ്മുടെ പ്രസംഗം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഈ ചട്ടക്കൂടുകളിൽ നിന്ന് മാറി ഇപ്പം ഒരു തുടക്കം, പിന്നെ വിഷയാവലോകനം, പിന്നെ ഒടുക്കം, അങ്ങനെയൊക്കെയുള്ള ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴും ചില മത്സരങ്ങൾക്കൊക്കെ ജഡ്ജ്മെൻറ്റ് അങ്ങനത്തെയൊക്കെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറണം. നമ്മളൊരു പ്രസംഗം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പദ്യത്തിലുള്ളൊരു കവിത, വസ്തുതകൾ അടുക്കി വെച്ചൊരു കവിത, അങ്ങനെ ആവേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഒരേ സമയം നമ്മൾ ഈ ശാസ്ത്രീയമായും കാൽപ്പനികമായും ഉള്ള വായനകൾ കൈവിടാതിരിക്കുക എന്നുള്ളതാണ്.
ഇത് രണ്ടും രണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രീയത രണ്ടാണ്, ശാസ്ത്രീയത മറ്റൊന്നാണ്, കാല്പനികത മറ്റൊന്നാണ്. ഇത് രണ്ടും കൂടിക്കുഴയാതെ ഇത് രണ്ടിനെയും രണ്ടായി കണ്ട് എന്നാൽ വസ്തുതയെ കാല്പനികമായി അവതരിപ്പിക്കാനുള്ള കഴിവാണ് ഒരു നല്ല പ്രാസംഗികൻ ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മളിപ്പോഴും നമ്മളതി പൂർണ്ണനായെന്നല്ല, നമ്മളതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ് ഉണ്ടാവേണ്ടെന്ന് കരുതുന്നു. പൊതുവിൽ ഈ പ്രസംഗിക്കുന്നവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് കൂടുതൽ ഉണ്ടാവാന്നൊക്കെയാണ് നമ്മൾ അങ്ങനെയല്ല പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണ. അങ്ങനെ അപ്പോൾ ഹരികൃഷ്ണൻ അങ്ങനെ രാഷ്ട്രീയത്തിലോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കൈയടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന പ്രാസംഗികനെന്നല്ല, ഏതൊരു മനുഷ്യനും രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയടച്ചാണ് എൻ്റെ ഞാൻ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കും വരെ കഴിയുന്നതെങ്കിൽ എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ മറ്റുള്ളവർ കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നു, അപ്പോൾ തീർച്ചയായും നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം പ്രാസംഗികന് മാത്രം, ഇപ്പോൾ നല്ല പ്രാസംഗികരിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്, നല്ല രാഷ്ട്രീയക്കാരിലും ഒരുപാട് പ്രാസംഗികരുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രാസംഗികനെന്നല്ല, ഏതൊരു മനുഷ്യനും അരാഷ്ട്രീയത അത്ര നല്ലൊരു കാര്യമല്ല. ഒരു മനുഷ്യനും അരാഷ്ട്രീയവാദിയായി ഇരിക്കേണ്ട ആണുമല്ല. നമുക്ക് ജീവിക്കാൻ സുഖപ്രദമായൊരു ലോകം നമ്മുടെ ചുറ്റാകെയുണ്ട് എങ്കിൽ ആ ലോകം മാത്രം നമുക്ക് മതിയെങ്കിൽ നമ്മൾ രാഷ്ട്രീയം സംസാരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ അത്ര സുഖകരമല്ലാത്തൊരു ലോകത്തിനെ മാറ്റിയെടുക്കാനുള്ള ചിന്താ പദ്ധതിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു മനുഷ്യനും ഈ കക്ഷിരാഷ്ട്രീയം പ്രസ്ഥാനം എന്നതൊക്കെയല്ല, അതൊക്കെ നല്ലതാണ്. പക്ഷേ ചില മനുഷ്യർ ഇതിനെല്ലാം എതിരാണ്. കക്ഷിരാഷ്ട്രീയം പാടില്ല, പ്രസ്ഥാന രാഷ്ട്രീയം പാടില്ല, മനസ്സിലും രാഷ്ട്രീയ മൂല്യങ്ങൾ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് രാഷ്ട്രീയവാദികളുണ്ട്. പ്രാസംഗികൻ എന്നൊരു തരംതിരിവ് ഇനി വേണ്ട എന്നാണ്. മനുഷ്യനാണോ നമ്മൾ, സാമൂഹ്യ ജീവിയാണോ, നമുക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കണം, കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഹരികൃഷ്ണൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത്രത്തോളം അറിവുള്ള ഒരു മനുഷ്യനും കൂടിയാണ് ഹരികൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരുപാട് വേദികൾ കയറാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ അനീഷ് കൂത്തുവർമ്മനോടൊപ്പം ശരമരാജൻ, കണ്ണൂർ വിഷൻ.